നമസ്കാരം. ഹാപ്പി ഹെൽത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഹരിത. ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത്, ഷഡംഗ പാനീയം. 6 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്, അതുകൊണ്ടാണ് ഷഡംഗ പാനീയം എന്ന പേര്. അഷ്ടാംഗഹൃദയം ജ്വരചികിത്സയിലാണ് ഈ യോഗം വിവരിക്കുന്നത്. പനിയിൽ ഷഡംഗദോയത്തിൻ്റെ ഉപയോഗം പ്രശസ്തമാണ്. പ്രധാനമായും പിത്തം കൂടി നിൽക്കുന്ന പനിയിലാണ് ഷഡംഗ പാനീയം നിർദ്ദേശിച്ചിരിക്കുന്നത്. പനിയുടെ കൂടെ അനുബന്ധമായി വയറിളക്കമുള്ള കണ്ടീഷൻ, ദഹനക്കേട് മൂലമുണ്ടാകുന്ന പനികൾ, ചൂടുകാലത്ത് ഉണ്ടാകുന്ന പനി, ഈ കണ്ടീഷനിലൊക്കെ കുടിവെള്ളമായിട്ട് നമുക്ക് ഷഡംഗ പാനീയം ഉപയോഗിക്കാം. ഈ അവസ്ഥയിലൊക്കെ നമ്മുടെ ശരീരത്തിൽ മൂർച്ഛിച്ച് നിൽക്കുന്ന ദോഷങ്ങളെ ശമിപ്പിക്കുകയും ആ സമയം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ഒഴിവാക്കി അമിത ദാഹം ഒഴിവാക്കാനും ജ്വരത്തെ ശമിപ്പിക്കാനും ഷഡംഗ പാനീയം സഹായിക്കുന്നു. ധാരാളം പകർച്ചവ്യാധികൾ ആവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ ഷഡംഗദോയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പൈത്തിക സ്വഭാവമുള്ള ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള വിവിധ ജ്വരങ്ങളിൽ ഷഡംഗദോയമായും കഷായമായും ഉപയോഗിച്ചു വരുന്നു. പനിയോടൊപ്പം വരുന്ന വിശപ്പില്ലായ്മ, രുചിക്കുറവ്, അമിതമായ ദാഹം, ദേഹം വേദന, ക്ഷീണം, അതുപോലെ ചിലരിൽ പനി കഴിഞ്ഞുണ്ടാകുന്ന ദേഹം മൊത്തം നീര്, വേദന, ഈ അവസ്ഥകളിലൊക്കെ തന്നെ മറ്റു മരുന്നുകളോടൊപ്പം കുടിവെള്ളമായിട്ട് ഷഡംഗദോയം നിർദ്ദേശിക്കാറുണ്ട്. ചിലരിൽ പനിയില്ലാതെ തന്നെ ദേഹത്തിന് അമിതമായ ചൂട്, അമിത വിയർപ്പ്, എപ്പോഴും ദാഹം, ഇവരിലൊക്കെ പിത്തം അല്പം വർദ്ധിച്ചിരിക്കുന്നവരായിരിക്കാം, അവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് ഒരു ദാഹശമനിയായിട്ട് ഇത് ഉപയോഗിക്കാം. നമുക്കിതിനെ ഒരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്കായിട്ടും പറയാം. നമ്മുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഫുഡ് ദഹിക്കാനും ശരീരം ശുദ്ധമാക്കാനും ഇതിന് കഴിയും. ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ശ്ലോകമുണ്ട്, ഘനചന്ദന ശുണ്ഠി അമ്പു പർപ്പട ഉഷീര സാധ്യതം. ഇതാണ് ഘന മുത്തങ്ങയാണ്, ചന്ദനം, ശുണ്ഠി ചുക്കാണ്, അമ്പു ഇരുവേലി, പർപ്പടം പർപ്പടകപ്പുല്ല്, ഉച്ചീരം രാമച്ചമാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക്, പനിക്ക്, വയറിളക്കത്തിനൊക്കെ മുത്തങ്ങ ഉചിതമാണ്. അതുപോലെ ശരീരത്തിന് തണുപ്പും കുളിർമയും ഉന്മേഷവും നൽകാൻ ചന്ദനവും രാമച്ചവും സഹായിക്കുന്നു. ചുക്കില്ലാത്ത മരുന്നില്ല എന്നാണ് ചൊല്ല്. അത്രയ്ക്കധികം ഗുണങ്ങൾ ചുക്കിനുണ്ടെന്ന് നമുക്കറിയാം. ദഹന പ്രശ്നങ്ങൾ, പനി, ജലദോഷം എന്നിവയ്ക്കൊക്കെ തന്നെ ചുക്ക് നല്ലതാണ്. ഇരുവേലി പ്രധാനമായും പിത്തദോഷത്തെ കുറയ്ക്കുകയും അതുപോലെ ദാഹശമനകരവുമാണ്. പർപ്പടകപ്പുല്ലിൻ്റെ ഒരു പര്യായം തന്നെ ജ്വരഗ്നി എന്നാണ്. പനി കുറയ്ക്കാനായിട്ട് പർപ്പടകപ്പുല്ലും മുത്തങ്ങയും മാത്രമായിട്ട് കഷായം വയ്ക്കാറുണ്ട്. അങ്ങനെ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിനും പനിയെ ശമിപ്പിക്കാനും പിത്തദോഷം കുറയ്ക്കാനും സഹായിക്കും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഷഡംഗ പാനീയ ചൂർണമായിട്ടോ ക്വാദചൂർണമായിട്ടോ ഒക്കെ മാർക്കറ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഒരു 10 ഗ്രാം പൊടി 1.5 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. പകുതിയാക്കി വറ്റിച്ചെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ടേസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് കുടിവെള്ളം തിളപ്പിക്കുന്നത് പോലെയും ഉപയോഗിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കിയ ശേഷം ഫ്രഷായിട്ട് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കണം. 12 മണിക്കൂറിനുള്ളിൽ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമുക്ക് തന്നെ ഈ ചൂർണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങാടിക്കടയിൽ നിന്ന് ചേരുവകളെല്ലാം വാങ്ങി സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് ഒരുമിച്ച് സൂക്ഷിക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ അളവിലെടുക്കാൻ ശ്രദ്ധിക്കണം. ഔഷധ ഗുണമുള്ള ഈ പാനീയത്തിൻ്റെ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.